ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഷ്ട സീല, നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശരണ്യയുടെ വീട്ടിൽ പോലീസ് എത്തിയിട്ട് പ്രകാശിനോട് പറയുകയാണ്, എവിടെയാണ് നിന്റെ അമ്മ, മര്യാദയ്ക്ക് വിളിച്ചോണ്ട് വാടാ എന്ന് പറയുമ്പോൾ അവിടുന്ന് ശരണ്യയുടെ അമ്മയാണെങ്കിൽ നേരെ അകത്തേക്ക് പോയിട്ട്, അതെ തള്ളേ, നിങ്ങളെന്തേ പോലീസ് വിളിക്കുന്നു എന്ന് പറയുന്നു. തള്ളേന്നോ, നീ എന്താടി എന്നെ വിളിച്ചത്? അതെ, നിങ്ങളെ പോലീസ് വിളിക്കുന്ന പോലീസോ? പോലീസ് എന്തിനാ എന്നെ വിളിക്കുന്നേ? അതെനിക്കറിയില്ല. നിങ്ങൾ ഇനി വയസ്സാകാലത്ത് പോലീസിൽ ജോലിക്കെടുത്തോന്നോ ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ജോലി തന്നോന്നോ ഉള്ളതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. അതെ, നീ ഒരു കാര്യം ചെയ്യാവോ? എന്താ? അതെ, ഞാനിവിടെ ഇല്ലാന്ന് പറയാവോ? ഓ, നിങ്ങളിവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇല്ലാന്ന് പറയേണ്ട കാര്യമില്ലോ. നിങ്ങൾ വരുന്നുണ്ടോ? ഞാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ അകത്തേക്ക് പറഞ്ഞുവിടാം, അവരിങ്ങോട്ട് വന്നോളൂ. അത് വേണ്ട. എന്നാ പിന്നെ മര്യാദയ്ക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത് എന്ന് പറയുന്നു. ഈ സമയം പ്രകാശൻ പറയുന്നു, സാറേ എന്റെ അമ്മ വെറുതെ വിടണം സാറേ, എന്നെ കൊണ്ടുപോക്കോ, എന്നെ നിങ്ങൾ എന്ത് വേണമെന്ന് ചെറോ, ഞാൻ വരാം, പക്ഷെ എന്റെ അമ്മയെ ഉപദ്രവിക്കില്ല സാറേ. എടാ, നിന്നെ പോലെ ഒരു നെറികെട്ടവൻ അവ നീ ഞങ്ങളുടെ അടുത്ത് യാചിക്കുന്നു. എടാ, നിന്റെ അടുത്ത് ഇതേപോലെ നിന്റെ ആ ഇളയ പെങ്കൊച്ച് എത്ര യാചിച്ചതാടാ. നിന്റെ ആ വീട്ടിൽ തൊഴുത്തി കിടന്നല്ലേ അത് വളർന്നത്. അതിനെ നീ ഒരു പട്ടിയുടെ സ്ഥാനം പോലും അവിടെ കൊടുത്തിട്ടില്ല. അതിനെ നീ ഉപദ്രവിക്കുന്നവൻ്റെ അങ്ങേയറ്റം വരെ ഉപദ്രവിച്ചു. നിനക്ക് ഇതിലും നല്ലൊരു അന്തസ്സുള്ളൊരു മരുമകളെ കിട്ടിയതല്ലായിരുന്നോ? അവളുടെ കൂടെ അവൻ മര്യാദയ്ക്ക് ജീവിച്ചതല്ലായിരുന്നോ? എല്ലാ കഥകളും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഓരോ കുഴപ്പങ്ങളും എനിക്ക് നന്നായി അറിയാം. നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. നിന്നെ മാത്രം കിട്ടൂന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പം നിന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്ന നിന്റെ ആ അമ്മയുണ്ടല്ലോ, അവരെയും കൂടെ കൂടി എൻ്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുക. ഈ കിട്ടിയ അവസരം ഏതായാലും ഞാൻ കളയാനായിട്ട് നോക്കത്തില്ല. എന്തി അവര് അവരെ വിളിക്കടാ എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടുന്ന് വരും, ഇറങ്ങി വരികയാണ് ശരണ്യയുടെ അമ്മ. അതെ, അവർ വരുന്നുണ്ട് സാറേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അവരിറങ്ങി നേരെ അങ്ങ് ചെല്ലുന്നു പ്രകാശിന്റെ അമ്മ. സാറേ, ഇങ്ങോട്ട് മാറി നിൽക്ക, ഇങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞേ. സാറേ, ഞാനൊരു പ്രായമായ സ്ത്രീയല്ലേ സാറേ, എന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എന്തിനാ സാറേ വിളിച്ചേ? സാറ് വിളിച്ചു എന്ന് അറിഞ്ഞു, എന്തിനാ സാറേ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ, നിങ്ങൾ ഈ കുട്ടിയുടെ മുഖത്ത് തല്ലിയോ? അതെ സാറേ, ഞാനെ തല്ലിയതല്ല സാറേ, ഞാനെന്തോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ അവര് തല്ലിയത് തന്നെ സാറേ, കണ്ടില്ലേ സാറേ എന്ന് പറയുമ്പോഴേക്കും, നിങ്ങളുടെ 5 ബെരളും അവളുടെ മുഖത്ത് പതിഞ്ഞ് കിടപ്പണ്ടേ, എന്നിട്ട് നിങ്ങൾ തല്ലിയതല്ല എന്നല്ലേ? ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ ചോദിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും, മോളെ, പൊന്നുമോളെ, നീ കംപ്ലൈന്റ് ഒന്നും കൊടുക്കല്ലേ, വെറുതെ വിടാൻ പറ മോളെ, ഞാൻ ഈ വയസ്സാങ്കാലത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കണ്ടേ മോളെ എന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ വയസ്സാങ്കാലത്ത് പോയി കിടക്കണം, നിങ്ങൾ തല്ലിയിപ്പം ഇങ്ങനെയുള്ള ഒരു മനസാക്ഷി നിങ്ങൾക്ക് തോന്നിയില്ലോ? ആ സമയം നിങ്ങൾ കിട്ടിയ അവസരം മുതലെടുത്ത് എന്നെ ഉപദ്രവിക്കാനല്ലേ നോക്കിയത്? ഇനി നിങ്ങൾ ഇവിടെ സുഖിച്ച് കഴിയണ്ട, നിങ്ങളങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്, അവിടെ നിന്ന് ജയിലിലേക്കും, സുഖമാസമൊക്കെ ഇനി അങ്ങ് ജയിലിൽ നടത്തിയാൽ മതി എന്ന് തന്നെ പറഞ്ഞ് അവൾ കൈയൊഴിയുകയാണ്. അവിടെ നിന്ന് പോലീസുകാർ പറയുന്നു, വന്ന് വണ്ടിയിൽ കയറ് എന്ന് പറയുന്നു. സാറേ, ഞാൻ വന്നോളാം, അതൊന്നും വേണ്ട, എല്ലാവർക്കും ഒരേ നിയമം തന്നെ, വന്ന് വണ്ടി കയറാനല്ലേ പറഞ്ഞത് എന്ന് തന്നെ പറഞ്ഞ് പോലീസുകാരോട് പറയുന്നു, പിടിച്ചവരെ വണ്ടി കയറ്റിയെന്ന്. വനിതാ പോലീസ് അവരെ പിടിച്ച് നേരെ വണ്ടി കയറ്റുകയാണ്. പ്രകാശനും നടന്ന് ജീപ്പിലേക്ക് കയറുന്നു. അവരെ രണ്ടുപേരെയും പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ട് ഇവിടുന്ന് സന്തോഷത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ പറയുന്നു, മോളെ ഇനി എന്താ അടുത്ത പ്ലാന്ന്? ഇനി പ്ലാനുകൾ ബാക്കിയല്ലേ? ഇവരിത്രയും വളർത്തി വലുതാക്കി വഷളാക്കി കളഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോ വരും കരഞ്ഞു പിടിച്ച് ഇവരെ പുറത്തിറക്കണമെന്നും പറഞ്ഞ്. ഇനി അവൻ്റെ അടുത്ത് എന്താ പറയണ്ടെന്നും എന്താ ചെയ്യേണ്ടതെന്നും ഉള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമേ. അത് നമുക്ക് ഇനി ബാക്കി കാര്യം അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബഹാസുരനെയാണ്. ബഹാസുരനാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോഴേക്കും അവൻ അങ്ങോട്ട് ചെല്ലുന്നു. മനോഹർ, അതെ, നിങ്ങളുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. നിങ്ങൾ അവ കിരണയും കൊണ്ട് അവിടെ കല്യാണിയെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്ലാൻ തന്നെയാണെന്നുള്ളത് പക്കായിട്ട് കാര്യങ്ങൾ എനിക്കിപ്പോൾ ബോധ്യമാകുകയും ചെയ്തു. എടാ, നിനക്കങ്ങനെ ബോധ്യമായാൽ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, അതിനു വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ സ്വത്തുക്കളെല്ലാം കിരണിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാനായിട്ട് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. കാരണം ഞാൻ എല്ലായിടങ്ങളിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് ആ സ്വത്തുക്കളെല്ലാം പയ്യെ ഞാൻ അടിച്ചു മാറ്റിയിട്ട് അവക്കൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന തലവട്ടം കാണുന്നതേ ഞാൻ അവിടുന്ന് മുങ്ങും.
ഇവിടുത്തെ കാര്യം മറിച്ചാണ് നടക്കുന്നത്. നിങ്ങൾ എനിക്ക് കിട്ടാനുള്ള പണം തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മകളും പ്രസവിക്കുക തന്നെ ചെയ്യും. ആ കുഞ്ഞിന്റെ തലവെട്ടം കാണുമ്പം ഞാൻ മുങ്ങും. പിന്നീട് എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതിനിട വരുത്തണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പം, എടാ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ഉണ്ട്. കിരണയും കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടി നീ ഒഴിവായി പോയി കഴിയുമ്പോൾ എൻ്റെ മോളെ ആരും കിട്ടണ്ടേ? അപ്പൊ ആ സ്വത്തുക്കളിൽ പകുതി ഞാൻ നിനക്കങ്ങ് തന്നാ പോരെ? സ്വത്തുക്കളിൽ പകുതിയില്ല, നീ ആഗ്രഹിക്കുന്ന സ്വത്ത് അത് ഞാൻ നിന്റെ കൈകളിൽ എത്തിക്കും. അതിന് നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല, നിങ്ങളിപ്പം നിങ്ങളുടെ മകളെയും കൊണ്ട് കിരണിനെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ കിരണിനൊരു ഭാര്യ ഉണ്ടല്ലോ, കല്യാണി എന്ന് പറയുന്ന ഭാര്യ. അവക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ അവരെ രണ്ടുപേരെയും നിങ്ങൾ എന്ത് ചെയ്യും? കൊല്ലുവോ? എടാ അത് ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. അത് ചെയ്യേണ്ട ആളുകൾ പുറത്തുണ്ട്, അവര് ചെയ്യേണ്ട രീതിയിൽ ചെയ്തോളും. എടോ ഇത്രയേറെ താൻ ക്രൂരനാണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് എന്റെ അത്രയും പോലും ഇല്ലെന്നുള്ളതാ. പക്ഷെ നിങ്ങൾ ഏത് വഴിക്കും സഞ്ചരിക്കുന്ന മനുഷ്യനാ. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വെച്ച് നടന്നിട്ട് അവസാനം ഇതെങ്ങാനും ആ കിരണെങ്ങാനും അറിഞ്ഞ അവിടെ നിന്നെങ്ങാനും അവർ വന്നു കഴിഞ്ഞ നിങ്ങളുടെ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. നിങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യം. എടാ എടാ എന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, അത് നീ കൂടുതൽ അന്വേഷിക്കണ്ട എന്ന് പറയുകയാണ്. ഇല്ല, ഞാൻ അന്വേഷിക്കുന്നില്ല. ബാക്കി എന്താന്ന് വെച്ചാൽ വരുന്നത് അങ്ങ് അനുഭവിച്ചോ എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന കല്യാണിയാണ്. കല്യാണിയും ആ എഞ്ചിനീയറും ആ സൈറ്റിലെത്തി. എഞ്ചിനീയർ കല്യാണിയുമായിട്ട് സംസാരിക്കുന്നു. സൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കല്യാണി കാണിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് താഴെ ജോലിക്കാരെയും ആൾക്കാരെയും എല്ലാം പുതിയ എഞ്ചിനീയർ ആയിട്ട് വന്നയാളെ പരിചയപ്പെടുത്തുന്നു. അവരെല്ലാം അയാളെ പരിചയപ്പെടുകയാണ്. അതിനുശേഷം സൈറ്റ് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. മുകളിലത്തെ നിലയിലേക്ക് കല്യാണി എത്തിയ ഉടൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടുന്ന് ആ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഇന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഓരോരോ സെക്ഷനുകളും കാര്യങ്ങളും എല്ലാം കല്യാണി കാണിച്ചു കൊടുക്കുന്നു. എഞ്ചിനീയർ പറയുന്നു, ആ വളരെ ഒരു ഭയങ്കര ഐഡിയാപരമായിട്ട് എഞ്ചിനീയർ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അതിന് കല്യാണിയോട് തിരിച്ച് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ഇതേ സമയം കല്യാണി അവിടെ ഒരു സൈഡ് വരമ്പൊന്നും കെട്ടിയിട്ടില്ലാത്ത ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി അവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയം അവനിത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം, കല്യാണിയെ ഇല്ലാതാക്കാൻ പറ്റിയ അവസരം. ഇതിന് മുകളിൽ നിന്നും കല്യാണി താഴത്തേക്ക് വീണാൽ മരണം ഉറപ്പാണ്. എന്നാൽ പിന്നീട് തനിക്ക് ജോലിഭാരം കുറയുകയും ചെയ്യും. കല്യാണി കൊന്നത് താനാണെന്ന് ഒരാൾ പോലും അറിയത്തുമില്ല. പിന്നെ കല്യാണി മരിച്ച ആ സെക്കൻഡിൽ തന്നെ തനിക്ക് സ്ഥലം വിടണമെന്നുള്ള കാര്യവും അവൻ ചിന്തിക്കുകയാണ്. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തെയാണ്. വിക്രം തല്ലിയലച്ച് ഓടി അവളുടെ അടുത്തേക്ക് വരികയാണ്, ശരണ്യയുടെ അടുത്തേക്ക്. അതെ, എന്താ സംഭവിച്ചത്? അമ്മൂമ്മയും അച്ഛനെ എന്തിനാ പോലീസ് കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നു. അപ്പറയുന്നു, ആ പോലീസ് കൊണ്ടുപോയി. നീ കണ്ടില്ലേ എൻ്റെ മുഖത്തടിച്ച പാട്? നിന്റെ അച്ഛൻ എന്നെ ഉന്തിയിട്ടു താഴെ വീഴ്ത്തി. നിന്റെ അമ്മൂമ്മ എൻ്റെ മുഖത്തടിച്ചു. അതിന് അവർ പോലീസിൽ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞ പോരായിരുന്നോ? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീയല്ലേ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ പിന്നെ അവര് ഇവിടെ നിൽക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ വെറുതെ കയ്യും കെട്ടിയിരുന്ന് തിന്നാനായിട്ടിരുന്നിട്ട് കാര്യമില്ല. ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവരെന്നെ ഈ രീതിയിൽ ഉപദ്രവിച്ചെങ്കിൽ അവരിനി ജയിലിൽ പോയി കിടക്കട്ടെ. അവിടെ കിടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. നീ ദയവ് ചെയ്ത് അവരെ പുറത്തിറങ്ങണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് അവരെ ഇനി ജയിലിലിടരുത്. പ്ലീസ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ്. നീ എൻ്റെ കാല് പിടിച്ചിട്ടോ എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അവരെന്നോട് ചെയ്തതിനുള്ള കാര്യമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഇനി നിനക്ക് അവരെ കാണണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ അങ്ങ് ജയിലിൽ ചെന്നാൽ മതി. നിന്നെ വളർത്തി ഇത്രയും വലുതാക്കി വഷളാക്കി ഒരുത്തനുമല്ലേ. അവരവിടെ തന്നെ കിടക്കട്ടെ. അവർക്ക് വിധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ജീവിതം തന്നെയാണ്. ഡി നീ എൻ്റെ അച്ഛനും അമ്മൂമ്മയും ജയിലിലേക്ക് പറഞ്ഞാൽ അയക്കാനെങ്കിലും വിചാരിച്ചെങ്കിൽ നീ വിവരം പറയും. നീ എന്നെ എന്ത് ചെയ്യൂടാ? നീ എന്നെ എന്ത് ചെയ്യൂന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എന്തിനാ നിന്നെ വിവാഹം കഴിച്ചതെന്ന് നിനക്കറിയാവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ നീ ഒന്നും മിണ്ടാൻ നിൽക്കരുത്. ഇനി നീ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ നിന്നാ നിനക്ക് നിൽക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. നീ എന്നെ എന്ത് ചെയ്യൂടെ എന്ന് പറയുമ്പം അത് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ത് ചെയ്യും എന്നുള്ളത് എന്ന് പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പൊ നമ്മുടെ മൗണ്ടാവത്തിന്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി അടുത്തത് നമ്മുടെ കുടുംബവിളക്കിന്റെ എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ കുടുംബവിളക്കിന്റെ എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ നമ്മുടെ മൗണ്ടാവത്തിന്റെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് ആം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.